അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ഫോറിൻ താരത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ് നടത്തിയിരിക്കുകയാണ്. അതേ മരിയോ ആർക്യൂസ് എന്ന് പറഞ്ഞ ജംഷഡ്പൂരിലെ കഴിഞ്ഞ സീസണിൽ കളിച്ച മരിയോ ആർക്യൂസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു ന്യൂസിനോട് തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടാണ് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെ കേട്ട ട്രാൻസ്ഫർ ന്യൂസുകളിൽ നിന്നും ഏറെ വ്യത്യസ്തവും വളരെ സന്തോഷം തരുന്ന ഒരു ന്യൂസ് തന്നെയാണ് മരിയോ ആർക്യൂസ്. ഇതിലുപരി ഇദ്ദേഹം ഒരു മിഡ്ഫീൽഡർ ആണ് എന്ന് കൂടെ കേൾക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലൊരു ആശ്വാസം കിട്ടുന്നു. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം നമ്മൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. അതായത് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു താരം നമുക്ക് ആവശ്യമാണ്. മരിയോ ആർക്യൂസ് തീർച്ചയായിട്ടും അതിന് യോജ്യമായിട്ടുള്ള ഒരു താരം തന്നെയാണ്. മരിയോ ആർക്യൂസിന്റെ ക്വാളിറ്റികൾ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇംപ്രൂവൈസ് ആവാം. കഴിഞ്ഞ സീസണിൽ ISL ഏറ്റവും നീറ്റ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്ന മരിയോ ആർക്യൂസ് ആണ്. കാരണം അദ്ദേഹം ആ മുഴുവൻ മത്സരങ്ങൾ കളിച്ചിട്ടും ഒരു റെഡ് കാർഡോ ഒരു യെല്ലോ കാർഡോ പോലും നേടാത്ത ഒരു താരമാണ് മരിയോ ആർക്യൂസ്. ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു റഷ് ആയിട്ടുള്ള ഒരു റഫ് ആയിട്ടുള്ള കളി നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. ഇദ്ദേഹം ജംഷഡ്പൂരിന് വേണ്ടി 3 ഗോളുകളും 2 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. അതിൽ നിന്നും ഉപരി ഇദ്ദേഹം ഒരു സ്പാനിഷ് താരമാണ് എന്നോട് കേൾക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്, മരിയോ ആർക്യൂസ് ആണ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ പാസസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള താരം എന്നുകൂടെ കേൾക്കുമ്പോൾ മിഡ്ഫീൽഡിൽ എത്രത്തോളം അദ്ദേഹത്തിന്റെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും അത്യാവശ്യമായിട്ടുള്ള ഒരു സൈനിങ് തന്നെയാണ് മരിയോ ആർക്യൂസിനെ പോലുള്ള ഒരു മിഡ്ഫീൽഡർ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് 27 വയസ്സാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും പ്രതീക്ഷകളുടെ കൂമ്പാരം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ട്രാൻസ്ഫറിനോട് ഞാൻ തീർച്ചയായിട്ടും 100% യോജിക്കുന്നു. നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റോ മറ്റോ കണ്ടുപിടുന്നവരായിരിക്കും. ബൈ.